Hi students, pre-increment, post-increment, ഇവ രണ്ടും എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് പഠിക്കാം. നമുക്കറിയാം ഇതാണ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് അല്ലേ, വേരിയബിളിന് ശേഷം ഓപ്പറേഷൻ ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ദെൻ ഇതാണ് പ്രീ ഇൻക്രിമെൻ്റ്, വേരിയബിളിന് മുൻപ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാലും പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞാലും സെയിമാണ്, രണ്ടിനും ഒരേ മീനിങ് ആണ് വരുന്നത്. എന്നാൽ ഇത് വ്യത്യാസം വരും എപ്പോൾ? ഇത് ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനിൽ കൊടുക്കുമ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും വ്യത്യാസമുണ്ട്. നോക്കുക, അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇൻറ്റ് എ ബി എന്നീ രണ്ട് വേരിയബിൾസ് ഉണ്ടെന്ന് കരുതുക. അതിൽ എയുടെ വാല്യൂ 10 എന്ന് നമ്മൾ അസൈൻ ചെയ്തു. അതായത് വേരിയബിളിലേക്ക് 10 എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് നോക്കുക. ഇതിൻ്റെ അർത്ഥം എപ്പോഴും നമ്മൾ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യം എയിലുള്ള വാല്യൂവിനെ ബിയിലേക്ക് എഴുതുന്നു, ബിയിലേക്ക് റൈറ്റ് ചെയ്യുന്നു, ദെൻ എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അതാണിതിൻ്റെ അർത്ഥം. അപ്പോൾ എയിൽ 10 എന്ന വാല്യൂ ഉണ്ട്, അതിനെ ബിയിലേക്ക് എഴുതും. അപ്പോൾ കമ്പൈലറിൽ ബിയുടെ വാല്യൂ 10 സ്റ്റോർ ആവും. ഇത് പ്രോഗ്രാമിൻ്റെ ഭാഗമല്ല, 10 എന്ന് സ്റ്റോർ ആവുന്നു. എന്നിട്ട് എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നു. അപ്പോൾ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഈക്വൽ ടു എ പ്ലസ് 1 എന്നാണ്. അപ്പോൾ എ ഈക്വൽ ടു എ 10 പ്ലസ് 1, എയുടെ വാല്യൂ 11. അപ്പോൾ ഈ കേസിൽ ബിയുടെ വാല്യൂ 10, എയുടെ വാല്യൂ 11. ഓക്കെ, ഇത് പോസ്റ്റ് ഇൻക്രിമെൻറ്റിൻ്റെ കേസ്. ഇനി നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നാണെങ്കിൽ, ഇത് മാത്രം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനിലാണ് വന്നിട്ടുള്ളത്, ഇവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട് അല്ലേ, ഈക്വൽ ടു എന്നുള്ള. അപ്പോൾ ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നാണ് കൊടുത്തത് എങ്കിൽ അതിൻ്റെ മാറ്റം എന്താണ് എന്ന് നോക്കുക. ഇവിടെ ആദ്യം വരുന്നത് ഈ ഈക്വൽ ടു ഓപ്പറേറ്ററിൻ്റെ തൊട്ട് ശേഷം വരുന്നത് നമ്മുടെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, ആദ്യം എയുടെ വാല്യൂ കൂട്ടുന്നു, എന്നിട്ടാണ് ആ റിസൾട്ടിനെ ബിയിലേക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നടക്കുന്ന പ്രവർത്തനം ഇവിടെ ഇൻക്രിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 11 എന്നാവുന്നു. എന്നിട്ട് ആ 11 എന്ന്, ഇപ്പോൾ എയിൽ 11 ഉണ്ടാവുക, ആ 11 എന്ന വാല്യൂവിനെ ബിയിലേക്ക് എഴുതാണ് ചെയ്യുക. അപ്പോൾ എന്താവും, ബിയിലും 11 എന്നുള്ള വാല്യൂ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കുക. ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അത് നമ്മൾ പ്രിൻ്റ് എയും ബിയെയും നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ റിസൾട്ട് എങ്ങനെയാണ് വരിക? ബിയിൽ 10, എയിൽ 11. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എ എന്നാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ എയിൽ 11, ബിയിലും 11. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ വ്യത്യാസം വന്നു അല്ലേ, ബിയുടെ വാല്യൂ രണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അത് രണ്ടും രണ്ടാണ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമ്മളോട് എ പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് എയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. എന്നാൽ ബി ഈക്വൽ ടു എ പ്ലസ് പ്ലസും ബി ഈക്വൽ ടു പ്ലസ് പ്ലസ് എയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. ആ വ്യത്യാസം ഇതാണ്, മനസ്സിലാക്കുക. ഇനി ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററിൻ്റെ കേസിലും ഇതിങ്ങനെ തന്നെയാണ്.
നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ബി ഈക്വൽ ടു എ മൈനസ് മൈനസ് എന്നാണ് എങ്കിൽ അതിൽ ആദ്യം എയുടെ വാല്യൂ ബിയിലേക്ക് എഴുതുന്നു, ദെൻ എ ഡിക്രിമെൻ്റ് ആവുന്നു. അപ്പോൾ എന്തുണ്ടാകും? ബിയിൽ എയിലുള്ള വാല്യൂ എഴുതുന്നു, എയിൽ എന്താണുള്ളത്? 10 എന്ന് എഴുതുന്നു. ദെൻ എയുടെ വാല്യൂ മൈനസ് ആവുന്നു. അപ്പോൾ എയിൽ എന്തുണ്ടാവും? 10-ൽ നിന്ന് 1 കുറഞ്ഞ്. എ മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ മൈനസ് 1, അതായത് 10 - 1 = 9 എന്നുണ്ടാവുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ കൊടുക്കുന്നത് ബി ഈക്വൽ ടു മൈനസ് മൈനസ് എ എന്നാണെങ്കിലോ വ്യത്യാസമല്ലേ? വ്യത്യാസം ഉണ്ടാവും, കാരണം ആദ്യം ഡിക്രിമെൻ്റ് ചെയ്യുന്നു എന്നിട്ട് ബിയിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം എയുടെ വാല്യൂ കുറയുന്നു, എയുടെ വാല്യൂ 9 എന്നാവും. ഈ കേസിൽ ആദ്യം എയുടെ വാല്യൂ കുറഞ്ഞ് 9 എന്നാവും, എന്നിട്ടാണ് അതിനെ ബിയിലേക്ക് എഴുതുന്നത്. അപ്പോൾ ബി ഈക്വൽ ടു 9 ആയിരിക്കും, എയുടെ വാല്യൂ 9 ആയിരിക്കും കുറഞ്ഞത് കൊണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് വ്യത്യാസം ഉള്ളത്. ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനിൽ വരുമ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻ്റ് പ്രീ ഇൻക്രിമെൻറ്റിൻ്റെയും അതേപോലെ പോസ്റ്റ് ഡിക്രിമെൻ്റ് പ്രീ ഡിക്രിമെൻറ്റിൻ്റെയും വ്യത്യാസം ഇത്രയുമാണ് ഉള്ളത്.